ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ഞാൻ വിപ്പിംഗ് ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ നല്ല തിക്കായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഒരു പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട്, ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഒന്ന് കുറുകി വരും, ഒരു ജെല്ലിൻ്റെയൊക്കെ ആ ഒരു ടൈപ്പിൽ നമുക്ക് ഇച്ചിരി കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്, കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. തിക്കായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ടിന്നിൽ കുറച്ച് ഒന്ന് നെയ്യോ കുറച്ച് ബട്ടറോ ഒന്ന് തടവി ഒന്ന് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇത് കേക്ക് അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലായിടവും ഒന്നാക്കി കൊടുക്കാം. നമ്മുടെ കേക്ക് ടിന്നിൻ്റെ സൈഡിലെല്ലാം ഒന്നാക്കി കൊടുക്കാം. എന്നിട്ട് അധികം വരുന്നത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു കപ്പോളം പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒരു കപ്പോളം പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടേബിൾ സ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അങ്ങനെ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മുക്കാൽ കപ്പോളം സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലായാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നമുക്ക് ഒരു കപ്പോളം പാലൊഴിച്ചു കൊടുക്കണം. പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഫോർക്കാണ് യൂസ് ചെയ്യുന്നത്, എഗ് ബീറ്ററിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ, ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഞാൻ അരിപ്പയിൽ രണ്ട് വട്ടം അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്യേണ്ട, ചെറുതായിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം നമ്മുടെ മാംഗോയുടെ പൾപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നല്ല കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെക്കാം. അതൊരു 5 മിനിറ്റോ 10 മിനിറ്റോ നമുക്കത് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കതിലേക്കൊരു റിങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ കേക്ക് ടിന്നിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇത് ഒഴിച്ചു കൊടുക്കണം. ബാറ്റർ ഒഴിച്ചിട്ട് നമുക്കൊരു ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 40 മിനിറ്റ് നമുക്ക് 35-40 മിനിറ്റ് അത്രയും വേണം ബേക്കിംഗ് ടൈമിൽ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് നമ്മൾ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കണം. ഇത് നമ്മുടെ സ്പൂൺ ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ
നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ മാംഗോയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. മുകളിൽ ടോപ്പിലിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷനലാണ്, ഇത് കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചോക്ലേറ്റ് സിറപ്പ് എല്ലായിടും ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ്, കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഇത് കഴിക്കുക, എങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക.